ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും എൻ്റെ പെണ്ണ് ക്രിയേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ്. വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് പൗച്ച് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കി തന്നെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ സന്തോഷം ഉണ്ടാവും അല്ലേ, നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുമ്പോൾ. അപ്പം നമുക്ക് എങ്ങനെയാണ് പൗച്ച് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പൗച്ച് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മെറ്റീരിയൽ വേണം. മെറ്റീരിയൽ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു സാധാരണ റെഡ് കളർ മെറ്റീരിയലാണ്. ഇതിൻ്റെ നീളം ഞാൻ എടുത്തിട്ടുള്ളത് 13 ഇഞ്ചസ് ആണ്. അതുപോലെ ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് ഞാൻ 6 ഇഞ്ചസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വലിയ പൗച്ച് വേണമെന്ന് വെച്ചാൽ അളവ് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്യാൻവാസിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ക്യാൻവാസിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും, അയൺ ബോക്സ് വെച്ച് ഒട്ടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് എടുക്കാം. ഞാനിപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ ലവ് ഷേപ്പാണ് എടുക്കുന്നത്. ഇനി ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ മെറ്റീരിയലിനെ ഞാൻ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസിൽ ലവ് ഷേപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് നമ്മൾ ചെയ്യുകയാണ്. അതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ സെറ്റ് ചെയ്ത് വെക്കാം. എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിലും നമുക്ക് സൈഡിൽ തയ്ച്ച് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. വേണമെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഡെക്കറേഷൻ ചെയ്യാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചില്ല. വെക്കുമ്പോൾ ക്യാൻവാസിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ തിളക്കമുള്ള ഭാഗം എപ്പോഴും താഴേക്ക് പോകണം, എന്നാലത് ഒട്ടുള്ളൂ, അല്ലെങ്കിൽ അയൺ ബോക്സിൽ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇനി ഇത് അയൺ ചെയ്തെടുക്കാം. അപ്പം എൻ്റെ അയണിങ് കഴിഞ്ഞു. ഇതുപോലെ രണ്ട് പീസായിട്ടാണ് ഇരിക്കുന്നത്. അതിൻ്റെ മേളത്തെ പോർഷനിലാണ് ഞാനിപ്പോൾ ഇത് ഒട്ടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയ പോലെ ഡെക്കറേറ്റ് ചെയ്യാം. ഇനി നമുക്കിതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല വശം, അതായത് ഞാനിപ്പോൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് മടക്കി വെക്കുക. എന്നാലേ നമുക്ക് തയ്ച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലായിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ആദ്യം തയ്ക്കുന്നത്. 1.5 ഇഞ്ച് മേലെ നിന്ന് താഴേക്ക് ഗ്യാപ്പ് ഇട്ടിട്ട് ഞാൻ തയ്ച്ച് തുടങ്ങുകയാണ്. 1.5 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇപ്പോൾ തയ്ക്കുന്നത്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മേളത്തെ പോർഷൻ നമുക്ക് ത്രെഡ് ഇടാനൊക്കെ ആയിട്ട് നമുക്ക് മടക്കി അടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരു സൈഡ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡും കൂടെ 1.5 ഇഞ്ച് ഇറക്കി വെച്ചിട്ട് തയ്ക്കുക. ഇത് തയ്ക്കാനൊന്നും ഒരുപാട് സമയം വേണ്ട കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ സൈഡിൽ നമ്മൾ ഒരു സൈഡിൽ കൊടുത്തു, ഇനി ഇതേപോലെ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പുറത്തെ സൈഡിലും കൂടെ ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ രണ്ട് സൈഡും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കണ്ടോ, ഒരു 1.5 ഇഞ്ച് താഴേക്കാണ് നമുക്ക് അതിൻ്റെ ഓപ്പണിങ്, നമുക്ക് അത്രയും സ്പേസ് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ത്രെഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇനി മേളിലെ ഈ ഒരു ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. ഒരു 1/2 ഇഞ്ച് 1/2 ഇഞ്ച് വെച്ചിട്ട് ഒരു ത്രെഡ് അകത്തേക്ക് പോകുന്ന രീതിയിലുള്ള സ്പേസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കത് സ്റ്റിച്ച് ചെയ്യാതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളിവിടെ സൈഡിലായിട്ട് കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ ഒരു ഓപ്പണിങ് കാണാം. അപ്പോൾ അതിന് ഇതുപോലെ മടക്കിയിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പോർഷൻ തയ്ച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സൈഡ് സീമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതുപോലെ ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ആദ്യം ഒരു 1/4 ഇഞ്ച് പിന്നെ ഒരു 1/2 ഇഞ്ച് നമുക്ക് കൂടുതൽ വേണമെന്ന് വെച്ചാൽ എടുക്കാം. ഞാനിവിടെ എടുക്കുന്നതാണ് ഇപ്പോൾ ഈ പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു സൈഡ് നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം അതേപോലെ തന്നെ നമ്മൾ കണ്ടോ ബാക്കിലും ഇതുപോലെ ഒരു പീസ് ഉണ്ട്, അതും ഇതുപോലെ 1/4 അര വെച്ചിട്ട് നമുക്ക് ആ ഒരു മെഷർമെൻറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ അപ്പുറത്തെ സൈഡും കൂടെ ഈ ഒരു പീസും കൂടെ നമ്മൾ ചെയ്തെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മടക്കി എടുക്കുമ്പോൾ നമ്മൾ ഈ സൈഡ് സീമും കൂടെ ഉള്ളിലേക്ക് വെച്ചിട്ട് വേണം നമ്മൾ ഞാൻ പറഞ്ഞ മെഷർമെൻറ്റിൽ ഇതിനെ മടക്കി എടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ത്രെഡ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ പൗച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെറ്റീരിയൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റാവലൗട്ട് ചെയ്യുന്ന, അതായത് നൂല് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന ഭാഗമാണെങ്കിൽ നമുക്കത് കത്തിച്ച് കൊടുക്കാം. വല്ല മെഴുകുതിരിയോ ഫിഗർ ലൈറ്റോ ഒക്കെ എടുത്തിട്ട് നമുക്ക് കത്തിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ പൗച്ച് റെഡി ആയിട്ട് ഇനി നമുക്കിതിനെ മറിച്ചിടണം. അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് രണ്ട് സൈഡും, അതായത് താഴത്തെ രണ്ട് സൈഡും നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് മറിച്ചിടുമ്പോൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കട്ടെ. അതിനുവേണ്ടി നമുക്കിതൊന്ന് മറിച്ചിട്ട് നോക്കാം. നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത ഭാഗം ഉള്ളിലായിരുന്നു സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ മറിച്ചിടുമ്പോൾ നല്ല വശം എപ്പോഴും പുറത്തോട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല വശം ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ പൗച്ചിൻ്റെ എല്ലാ എഡ്ജസും നമ്മൾ ഇതുപോലെ വിരലിട്ടിട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാം. 4 സൈഡും നമുക്കിതുപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു അടിപൊളി പൗച്ച് കിട്ടും. ഇനി ഇതിന് കുറച്ച് ചെറിയ പണിയും കൂടെ ബാക്കിയുണ്ട്. ഞാനിതുപോലെ റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെ എഴുതാമെന്നുള്ളതും കൂടെ ഞാൻ കാണിക്കാം. ഒരു സാധാരണ ജെൽ പെന്നിന് വെച്ചിട്ട് ഞാനിവിടെ കുറച്ച് റൈറ്റിങ്സ് ചെയ്യുകയാണ്.
വേണമെച്ചാൽ നമ്മൾ ആർക്കാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആളുടെ പേര് എഴുതാം. അങ്ങനെ നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ് എഴുതുന്നത്. ഞാൻ ഒരുപാടൊന്നും ഇവിടെ എഴുതാൻ സ്പേസ് ഇട്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ പേരും അങ്ങനെ കുറച്ച് എന്താ പറയുക വാലന്റൈൻസ് ഡേ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് മാത്രമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ എൻ്റെ ഡെക്കറേഷൻ വളരെ സിമ്പിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. അപ്പോൾ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ അധികം അങ്ങോട്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെ കുറച്ച് ത്രെഡ് തന്നെ വേണമെന്നില്ല, വേണമെന്ന് വെച്ചാൽ ലേസ് യൂസ് ചെയ്യാം. ലേസുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. നല്ല കയറ് പോലത്തെ എന്തെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എംബ്രോയിഡറി ത്രെഡാണ്. അത് വൈറ്റ് എടുത്തുകൊണ്ട് വൈറ്റ് ത്രെഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഒരു കുറച്ച് പീസ് എടുക്കുക, ഒരു രണ്ട് ലെയറായിട്ട് എടുത്താൽ മതി. രണ്ട് ലെയറിൻ്റെ അറ്റത്തായിട്ട് ഞാൻ ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ കെട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊരു ജസ്റ്റ് നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗം ഞാൻ ഇതുപോലെ ഒരു സേഫ്റ്റി പിന്നിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ്. സേഫ്റ്റി പിന്നെ നമ്മൾ സാധാരണ പാൻറ്റിന് എങ്ങനെയാണോ വള്ളി ഇടാറ് അതുപോലെ തന്നെയാണ് ഇതിനും ഇടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതും കൂടെ നോക്കാം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും ചെയ്യാം. അത് അത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം ഒന്നുമല്ല, ഭയങ്കര സിമ്പിളാണെന്ന് കാണാൻ നല്ല ക്യൂട്ടായിരിക്കും. നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമായി നമ്മുടെ ഒരു ഇഷ്ടത്തിനും നമ്മൾ ചെയ്തതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും താല്പര്യം ഉണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ട്രിക്കാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തിട്ട് ആവശ്യത്തിന് എടുത്താൽ മതി, വേണ്ട വെച്ചാൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം ത്രെഡ്. അപ്പോൾ ആവശ്യത്തിനുള്ള ലെങ്ത് എടുത്തു. അപ്പോൾ എൻ്റെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നും കൂടെ ഞാൻ കാണിക്കാം. ഇതൊരു വാലന്റൈൻസ് ഡേക്ക് മാത്രം ഗിഫ്റ്റ് കൊടുക്കാൻ മാത്രം ഉപയോഗിക്കുന്നതല്ല. നമുക്ക് വേണമെന്ന് വെച്ചാൽ ഡെയിലി ലൈഫിൽ നമുക്ക് ഇതുപോലെ വിസിറ്റിംഗ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ബാഗിൽ സൂക്ഷിക്കാനൊക്കെ ഇതുപോലെ ഒരു പൗച്ച് ഹെൽപ്പായിരിക്കും. അപ്പോൾ നാളെ February 14 അല്ലേ വാലന്റൈൻസ് ഡേ. അപ്പോൾ വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിതിലേക്ക് ഇടുക. ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ വലിക്കുക, കെട്ടി കൊടുക്കുക. കെട്ടിയിട്ട് നല്ല ഭംഗിയിൽ ഒരു ബട്ടർഫ്ലൈ കെട്ടൊക്കെ കെട്ടിയിട്ട് കൊടുത്താൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. ത്രെഡിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, റിബണോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ വേറൊരു യൂസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം കേട്ടോ. ഇതുപോലത്തെ ചില്ലറ കാശുകളൊക്കെ നമുക്ക് ഇട്ട് വെക്കാൻ ഇതുപോലെ ഒരു പൗച്ച് നല്ലതാണ്. അതുപോലെ നമ്മൾ ദൂരയാത്രയൊക്കെ പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ലിപ്സ്റ്റിക്ക് ഐലൈനർ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എടുത്തു വെക്കാനും ഇത് സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.